ക്രിസ്തുവിനെ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു തിരിഹിതം ചെയ്യുവാനായി കർത്താവെ എനിക്ക് യോഗ്യതയുണ്ടായിട്ടില്ല നീ എന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് അർഹതയുണ്ടായിട്ടില്ല നീ എന്നെ തിരഞ്ഞെടുത്തത് എല്ലാം നിന്റെ കരുണ നിന്റെ കൃപ ഈ ആയുസ് ഇതുപോലൊരു മഹാഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ ദൈവം കണ്ടു ദൈവം സ്നേഹിച്ചു ദൈവം തിരഞ്ഞെടുത്തു ദൈവം എന്നെ വ്യക്തിപരമായി വിളിച്ചു കർത്താവെ നിൻ്റെ അത്ഭുത സ്നേഹം അതെൻ്റെ ചിന്തയ്ക്ക് അതീതമാണ് എൻ്റെ ബുദ്ധിക്ക് അപ്പുറമാണ് നിത്യജീവൻ്റെ അവകാശം എനിക്ക് തരുവാൻ നീ എന്നെ സ്നേഹത്തോടെ വിളിച്ചല്ലോ സ്നേഹത്തോടെ തിരഞ്ഞെടുത്തല്ലോ എൻ്റെ കർത്താവെ ഒരു വിശുദ്ധന്മാരുടെ കൂട്ടം നാനാ ദിക്കുകളിൽ നിന്ന് വന്ന് ചേരും ഒരു ദിനം വരുമേ വിശുദ്ധരൻ കൂട്ടം ദിക്കുകളിൽ നിന്നും ചേരും അന്ന് ഏഴയും അവരോട് ഈ പാവപ്പെട്ട ഞാനും അന്ന് ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തോട് ചേരും മധ്യാകാശത്തിൽ ആ മണിപ്പന്തലിൻ കീഴിലേക്ക് ഞാനും ചേരും ചേരും അന്നേഴയും അവരോട് ആ സദസ്സ് ശോഭിതമായിരിക്കും രാജാധിരാജൻ്റെ പ്രകാശം കൊണ്ട് ആ സദസ് സൂര്യൻ്റെ തേജസ്സിനേക്കാൾ കവിഞ്ഞ തേജസ് കൊണ്ട് പ്രശോഭിതമായിരിക്കും ഊനമില്ലാത്ത അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ തേജസ് കൊണ്ട് പ്രശോഭിതമായ ആ സദസ്സിൽ ഞാനും ചെന്ന് ചേരും എന്തൊരു പ്രത്യാശയാണത് ഈ പ്രത്യാശ നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അനന്തര തലമുറകളിലേക്ക് ഈ പ്രത്യാശിയുടെ വാഗ്ദത്ത വചനങ്ങൾ കൈമാറാൻ കഴിയും ഈ പ്രത്യാശ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ മക്കളുടെ മക്കളിലേക്ക് ഭാവികാല തലമുറകളിലേക്ക് ഈ സ്വർഗീയമായ ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും അത്ഭുത പ്രപഞ്ചം നമുക്ക് നൽകാൻ സാധിക്കും അതിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ സാധിക്കും അവർ നയിക്കാൻ സാധിക്കും ദൈവത്തിന് സ്തോത്രം സിയ പ്രവാചകൻ പറഞ്ഞു ദൈവത്തിൻ്റെ എരുളപ്പാട് യശ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി ഒൻപതാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം ഇരുപത്തിയൊന്നാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം ദൈവ മനുഷ്യനോട് പറയുന്ന നിയമം ദൈവത്തിന്റെ വാഗ്ദത്വ നിയമം മനുഷ്യനോട് ദൈവം അറിയിക്കുകയാണ് എന്താണ് അറിയിക്കുന്നത് ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു യഹോവ ചെയ്യുന്നു എന്റെ ജനത്തോട് ഞാൻ ചെയ്തിരിക്കുന്ന നിയമം ഇതാകുന്നു എന്ന യഹോവ അരില് ചെയ്യുന്നു ഏതാണ് നിയമം നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരളിച്ച് ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരളിച്ച് ചെയ്യുന്നു എന്തൊരു വാഗ്ദത്തമാണത് നിൻ്റെ മേൽ ഞാൻ പകർന്ന എൻ്റെ ആത്മാവുണ്ടല്ലോ നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളുണ്ടല്ലോ അത് നിൻ്റെ മേൽ നിന്ന് നിന്റെ വായിൽ നിന്ന് നിന്റെ സന്തതിയുടെ മേൽ നിന്ന് നിന്റെ സന്തതിയുടെ വായിൽ നിന്ന് നിന്റെ സന്തതിയുടെ സന്ധതിയുടെ മേൽ നിന്ന് ഒരു നാളും വിട്ടുപോകയില്ല എത്ര ആശ്വാസകരമായ പ്രത്യാശ നിർഭരമായ ഒരു വാഗ്ദത്വം ദൈവം നമുക്ക് തരികയാണ് ഓർത്ത് ആകുലപ്പെടുന്ന അനേകരുണ്ട് അനന്തര തലമുറയോർത്ത് ആശങ്കാകുലരാകുന്ന ആളുകളുണ്ട് കുഞ്ഞുങ്ങൾ എങ്ങനെ അവരുടെ ഭാവി എന്ത് അവർ ചുമതലാബോധമില്ലാതെ ജീവിക്കുന്നല്ലോ അവർ സത്യദൈവത്തെ അറിയാതെ ജീവിക്കുന്നല്ലോ അവർ ദൈവ വഴികളിലേക്ക് തിരിയുന്നില്ലല്ലോ അവർ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നല്ലോ അവർ പാപത്തിൻ്റെ ലാലസകളിൽ മുഴുകി കഴിയുന്നല്ലോ അവർ സുഖങ്ങളിൽ ലയിച്ച് ജീവിതം തകർത്തു കളയുന്നല്ലോ അവരുടെ ഭാവി മുടിഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ നാളെയെക്കുറിച്ചുള്ളതായ യാതൊരു പ്രതീക്ഷയുമില്ലാതെ നിരാശാഭരിതരായി ആത്മഹത്യ തന്നെ ശരണമെന്ന നിലയിൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരായി കഞ്ചാവിന് വിധേയപ്പെട്ടവരായി മദ്യത്തിൻ്റെ ഭീകരമായി നീരാളിപ്പിടുത്തത്തിൽ ഉലഞ്ഞു പോകുന്നവരായി എൻ്റെ ഭാവികാല തലമുറകൾ തീർന്നു പോകുന്നല്ലോ അയ്യോ എൻ്റെ മക്കളുടെ അവസ്ഥ എന്താണ് ഇങ്ങനെ ആകുല മനസ്കരായി കഴിയുന്ന ആളുകളുണ്ട് ചിന്താഭാരത്തിൽ കഴിയുന്ന ആളുകളുണ്ട് ഈ വാക്കുകളെ കേൾക്കും നിങ്ങൾ അനേകം പേര് മക്കളെ ഓർത്ത് വ്യാകുലപ്പെടുന്നവരായിരിക്കും എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു മകനെ നീ എൻ്റെ വചനം അനുസരിക്കുമെങ്കിൽ മകളെ നീ എൻ്റെ വചനം സ്വീകരിക്കുമെങ്കിൽ എൻ്റെ വചനം വിശ്വസിക്കുമെങ്കിൽ നീ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളുമെങ്കിൽ എൻ്റെ വചനത്തെ നീ ഉൾക്കൊള്ളുമെങ്കിൽ നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ മേൽ നിന്ന് നിൻ്റെ വായിൽ നിന്ന് അത് നിൻ്റെ മകനിലേക്കും നിൻ്റെ മകൻ്റെ മകനിലേക്കും ും ഞാൻ അവരോട് ചെയ്തിരിക്കുന്നതാകുന്നു എന്ന് യഹോവരുളിച്ചു നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് ചെയ്യുന്നു ദൈവത്തിന് സ്തോത്രം സ്നേഹവാനായ ദൈവം നമുക്ക് വാഗ്ദത്വം തരികയാണ് ദൈവം അബ്രഹാമിന് വാഗ്ദത്വം കൊടുത്തു അബ്രഹാമിന് ദൈവം വാഗ്ദത്വം കൊടുത്തത് അനന്തര തലമുറയിലേക്ക് വലിയ അനുഗ്രഹം പകരാനാണ് ഭാവികകാല തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന അനുഗ്രഹം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം അഞ്ചാം വാക്യത്തിൽ മോശയിൽ കൂടി ദൈവം ജനത്തിന് കൊടുത്തതായ ഒരു അരുളപ്പാടുണ്ട് നിന്റെ ദൈവമായ അഹോയ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പായിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എൻ്റെ വചനം പ്രമാണിച്ച് അനുസരിക്കുന്നവർക്ക് ആയിരം തലമുറയോളം ഞാൻ ദയ കാണിക്കുകയും ചെയ്യും ആയിരം തലമുറയോളം ദയ കാണിക്കും ആ ബാക്കി നോക്ക് കേൾക്കാം നിന്റെ ദൈവമായ ഹോമിയായ ഞാൻ തീക്ഷണതയുള്ള ദൈവമാകുന്നു നിന്റെ ദൈവമായ അഹോവിയായ ഞാൻ തീക്ഷണതയുള്ള ദൈവമാകുന്നു എന്നെ പകയ്ക്കുന്നവരിൽ എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ അകൃത്യം സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എന്നെ സ്നേഹിച്ച് എന്റെ വചനങ്ങളെ എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം ചെയ്യുന്നു ആയിരം തലമുറിക്കുകയും ചെയ്യുന്നു എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് അവരുടെ ഭാവികാല തലമുറകൾ ആയിരം തലമുറയോളം ദൈവത്തിന് ദയ അനുഭവിക്കാൻ ഇടയാകും ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ ഇടയാകും ദൈവത്തിന് സ്തോത്രം അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ദൈവത്തെ അനുസരിച്ചു അബ്രഹാമിൻ്റെ അനന്തര തലമുറകൾ തലമുറകൾ തലമുറകളായി അനുഗ്രഹിക്കപ്പെട്ടു ഓരോ തലമുറയിലും അനുഗ്രഹം ഇങ്ങനെ പിൻപറ്റി വരികയാണ് അബ്രഹാം വളരെ ശ്രേഷ്ഠമായ ചില അവകാശങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൈമാറി അവകാശങ്ങൾ അപ്പൻ മക്കൾക്ക് അവകാശം കൈമാറും അബ്രഹാം കൈമാറിയ അവകാശങ്ങൾ എന്തെല്ലാമാണ് ചിലതാൻ നാം ചിന്തിച്ചു വരികയായിരുന്നു ഒന്നാമത് അബ്രഹാം നൽകിയ ഹെറിറ്റേജ് അബ്രഹാം നൽകിയ അവകാശം ഒന്നാമത്തെ കാര്യം എ ഗോഡ്ലി എക്സാമ്പിൾ ഒരു ദൈവീകമായ ദൃഷ്ടാന്തം തൻ്റെ അനന്തരതലമുറയ്ക്ക് നൽകി ദൈവീകമായ ദൃഷ്ടാന്തം ദൈവീകമായ ദൃഷ്ടാന്തം അബ്രഹാന് നലി എന്ന് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ അടുത്ത തലമുറയ്ക്ക് ഒരു ദിവ്യമായ ദൃഷ്ടാന്തം നൽകി ദിവ്യമായ അനുഭവപരമായ ദൃഷ്ടാന്തം നൽകി ദിവ്യമായ അനുഭവത്തിൻ്റെ ഒരു ഉദാഹരണം നൽകി സ്വന്തം ജീവിതത്തിൽ കൂടി ഒരു മാതൃകാ ജീവിതം അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുത്തു നമ്മുടെ മക്കൾക്ക് മാതൃകാ ജീവിതം കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും അനുകരണീയമായൊരു മാതൃക കാണിച്ചു കൊടുക്കണം നമുക്ക് വായിക്കാം ഉൽപ്പത്തി ദിവസം പതിനെട്ടാം അധ്യായം പത്തൊമ്പതാം ആക്കിയാമിനെ കുറിച്ച് അരളി ചെയ്തത് അരളി ചെയ്തത് അവനെത്തിരളി ചെയ്തത് അബ്രാഹാമിനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും തനിക്ക് ശേഷമുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ യഹോവയുടെ വഴിയിൽ വഴിയിൽ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അബ്രഹാമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു എന്തിന് തിരഞ്ഞെടുത്തു അടുത്ത തലമുറയ്ക്ക് വളരെ ശക്തമായ ഒരു മാതൃക കാണിച്ചു ഞാൻ തിരഞ്ഞെടുത്തു വളരെ ശ്രേഷ്ഠമായ ഒരു മാതൃക ജീവിത മാതൃക കാണിച്ചു കൊടുപ്പാൻ ഞാൻ ബ്രഹാമിനെ തിരഞ്ഞെടുത്തു ദൈവം പറയുകയാണ് അടുത്ത തലമുറയ്ക്ക് വളരെ ഉന്നതമായ ഒരു ജീവിത മാതൃക കാണിച്ചു കൊടുപ്പാൻ അനുകരണീയമായ ഒരു ജീവിതം കാണിച്ചു കൊടുപ്പാൻ ഞാൻ ബ്രഹാമിനെ തിരഞ്ഞെടുത്തു ദൈവം പറയുകയാണ് എന്താണ് പറയുന്നത് ഒന്ന് വായിക്കാം യഹോവ അബ്രഹാമിനെ കുറിച്ച് അരളി ചെയ്തത് അവനെ നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാമിന് നിവർത്തിച്ചു കൊടുപ്പാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും തനിക്ക് പിൻപുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു മാതൃകാ ജീവിതം നാം കാണിച്ചു കൊടുക്കുക നമ്മുടെ മക്കൾക്ക് ഭാവികാല തലമുറയ്ക്ക് ഒരു മാതൃകാ ജീവിതം കാണിച്ചു കൊടുക്കുക പ്രാർത്ഥനാ ജീവിതത്തിൽ മാതൃക തിരുവചന ധ്യാനത്തിലും തിരുവചന പാരായണത്തിലും മാതൃക ദൈവവചനം കേൾക്കുന്നതിനും ദൈവവചനം പറയുന്നതിനും മാതൃക ദൈവിക വഴിയിൽ നടക്കുന്നതിന് മാതൃക സത്യത്തിനും നീതിക്കും പ്രാധാന്യം കൊടുക്കുന്നതിന് മാതൃക സത്യത്തിനും നീതിക്കും വിശുദ്ധിക്കും വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്നതിന് മാതൃക ആരെല്ലാം ചെറുത്താലും ആരെല്ലാം എതിർത്താലും ആരെല്ലാം തെറ്റിദ്ധരിച്ചാലും ആരെല്ലാം പകച്ചാലും ന്യായവും വിട്ട് കടുകട മാറുകയില്ല എന്നുള്ള ജീവിതത്തിന്റെ തനതായ തത്വചിന്തക്കൊരു മാതൃക മാതൃക അണിച്ചുകൊടുപ്പാൻ ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു തെരഞ്ഞെടുത്തു അപ്പോലുസലിയ പറയും ഒന്ന് കോരുന്നിട്ട് ഒമ്പതാം അധ്യായത്തിന്റെ ആദ്യവാക്യത്തിലും ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിന് അവസാനം കണ്ടുകയിലും അപ്പോസ്സലായി പോലീസ് പറയുന്നൊരു വാക്യമുണ്ട് വായിക്കാം ഞാൻ സ്വതന്ത്രനല്ലയോ ഞാൻ അപ്പോലല്ലയോ നമ്മുടെ യേശുവിനെ ഞാൻ കർത്താവായിട്ടില്ലയോ അപ്പോസ്ലൻ പറയുകയാണ് ഞാൻ യേശുവിനെ കണ്ടവനാണ് ഞാൻ യേശുവിനെ അറിഞ്ഞവനാണ് യേശു എനിക്ക് സ്വാതന്ത്ര്യം തന്നതാണ് ദൈവം എന്നെ തന്റെ മഹത്വകരമായ ശുശ്രൂഷയ്ക്ക് ദൈവം തിരഞ്ഞെടുത്തതാണ് ഞാൻ സ്വതന്ത്രനല്ലയോ ഞാൻ ദൈവത്തെ നേരിട്ട് കണ്ടവനല്ലയോ ഒന്നിട്ട് വായിക്കാം ഞാൻ സ്വതന്ത്രനല്ലയോ ഞാൻ അപ്പോസ്തോലല്ലയോ നമ്മുടെ കർത്താവായി യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലെയോ മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തോലല്ലെന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആകുന്നു കർത്താവിൽ എന്റെ അപ്പോലത്തിന്റെ മുദ്ര നിങ്ങളല്ലോ കർത്താവിൽ എന്റെ അപ്പോലത്തിന്റെ മുദ്ര നിങ്ങളല്ലെയോ നിങ്ങൾ എൻ്റെ അപ്പോസ്തലത്തിൻ്റെ മുദ്രയാണ് ദൈവത്തിന സ്തോത്രം തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് തൻ്റെ നാവിൽ കൂടി വന്ന ദൈവിക വചനം കേട്ട് അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവിക വഴിയിലേക്ക് തിരിഞ്ഞ് ആളുകളോട് അപ്പോസ്വലം പറയുകയാണ് എൻ്റെ അപ്പോസ്തലത്വത്തിൻ്റെ മുദ്ര നിങ്ങളാണ് ദൈവത്തിന സ്തോത്രം എന്തൊരു പ്രാഗൽഭ്യമാണ് ഈ പറയുന്നത് ഞാൻ അപ്പോസ്തലാണ് എന്നതിൻ്റെ മുദ്രയാണ് നിങ്ങൾ അതിൻ്റെ അടയാളമാണ് നിങ്ങൾ എന്റെ അപ്പോസലിന്റെ മുദ്ര നിങ്ങളല്ലയോ അതാണ് അപ്പോസം പിന്നെ പറയുന്നത് ഫിലിപ്പ്യ ലേഖനത്തിൽ പറയുന്നു കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എഴുതുമ്പോൾ പറയുകയാണ് ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം സഹോദരന്മാരെയും എന്നെ അനുകരിപ്പീൻ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊഴിൻ ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ അപ്പോസ്ലിന് നല്ല ധൈര്യമുണ്ട് നല്ല പ്രാഗൽഭ്യമുണ്ട് എന്നെ അനുകരിപ്പിക്കുന്നതാണ് അപ്പോസ്വലം പറയുന്നത് അതെന്തിനാണ് അങ്ങനെ പറയുന്നത് അപ്പോസ്ലൻ കോരിന്ദർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്സലതിൻ്റെ രണ്ടാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായത്തിൽ അപ്പോസ്വലം പറയും ഞാൻ ക്രിസ്തുവിൻ്റെ ആത്മാവിലാണ് സംസാരിക്കുന്നത് എന്ന് ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നുവോ യേശു ക്രിസ്തുവാണ് എന്നെ സംസാരിക്കുന്ന തെളിവ് നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ നല്ല ധൈര്യത്തോടെയാണ് ചോദിക്കുന്നത് ആ അപ്പോസലം എന്തെന്നെയാണ് ഇവിടെ ഫിലിപ്പ ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്നാണ് പറയുന്നത് നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ച മാതൃപകാരം നടക്കുന്നവരെയും കൂറിക്കൊള്ളുവീൻ ദൈവത്തിന് സ്തോത്രം എന്നെ അനുകരിപ്പീൻ എന്നൊരാൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾ എന്നെ അനുകരിപ്പീൻ എന്നാണ് പറയുന്നത് അപ്പോസല ഒരു സൻ കാണിച്ചു വെച്ചു സഹോദരങ്ങളെ അബ്രഹാം ഒരു നല്ല മാതൃക കാണിച്ചു കൊടുത്തു ഒരു നല്ല മാതൃക തൻ്റെ പിന്നാലെ വരുന്നവർക്ക് അപ്പോ അസലം കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് പറഞ്ഞത് ആ പ്രാഗൽഭ്യത്തോടും ധൈര്യത്തോടും പരിശുദ്ധാത്മാവിൽ നിന്നുണ്ടോ അപ്പോ അസലം പറയുകയാണ് എന്നെ അനുകരിപ്പീൻ ഇവിടെ അബ്രാഹാമിനോട് ദൈവം പറഞ്ഞു അബ്രാഹാമിനോട് ദൈവം പറഞ്ഞത് ഒരു നല്ല മാതൃകയായിക്കൊള്ളുവിൻ എ ഗുഡ് എക്സാമ്പിൾ എ ഗോഡ്ലി എക്സാമ്പിൾ അടുത്ത തലമുറയ്ക്ക് കൊടുത്തൊരു അവകാശം അതാണ് രണ്ടാമത്തെ അവകാശം എന്താണ് അടുത്ത തലമുറയ്ക്ക് അബ്രഹാം എച്ച് എച്ച് പോയ അവകാശം അത് ഉൽപ്പത്തിമസം ഇരുപത്തിയാറാമത്തെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ കാണാം അവിടെ അവൻ ഒരു യാഗപീഠം പണിതു അബ്രഹാം അവിടെ ഒരു യാഗപീഠം പണിതു അതുപോലെ തന്നെ അബ്രഹാം പണിത് യാഗപീഠം പോലെ ഇരുപത്തിയാറാം അധ്യായത്തിൽ ഇസഹാക്ക് ഒരു യാഗപീഠം പണിതു അപ്പൻ ഒരു യാഗപീഠം പണിതു അപ്പൻ ചെന്നിടത്തെല്ലാം യാഗപീഠം പണിതവനാണ് അബ്രഹാം ചെന്നിടത്തെല്ലാം യാഗപീഠ പണിതു അബ്രഹാം മിസ്രൈമിലേക്ക് പോകുന്നതിന് യാഗപീഠം പണിതു മിസ്രൈമിൽ തിരി വന്നപ്പോൾ യാഗപീഠം പണിതു ബേദയിൽ യാഗപീഠം പണിതു അബ്രഹാം എല്ലായിടത്തും യാഗപീഠം പണിയുന്നവനാണ് ആരാധനാ ജീവിതം ജീവിതം ആരാധനാ ജീവിതം ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു അബ്രഹാം ഇവിടെ ഉൽപ്പത്തി ദിവസം ഇരുപത്തി ആറാം അധ്യായത്തിൽ കണ്ടതോ ഇസുഹാക്കും യാഗപീഠം പണിതു ഇസ്ഹാക്ക് അവിടെ ഒരു യാഗപീഠം പണിതു പ്രിയപ്പെട്ടവരെ അപ്പൻ കാണിച്ച മാതൃക മോനും പിന്തുടരുകയാണ് പിന്നെ ഇങ്ങോട്ട് വന്നുമ്പോൾ ഇരുപത്തിയെട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യാക്കോവ് യാഗപീഠം പണിതു യാക്കോവതുപോലെ ചെല്ലുന്നിടത്തല്ല യാഗപീഠം അണിയുകയാണ് എന്നാൽ യാക്കോവിൻ്റെ സഹസിനായി ഏശാവ് യാഗപീഠം പണിയുന്നതായി കാണുന്നില്ല ജ്യേഷ്ഠാവകാശം കിട്ടേണ്ടിയിരുന്ന് അർഹനായിരുന്ന ആ യേശാവ് യാഗപീഠം പണിയുന്നില്ല നല്ല മാതൃക ഉണ്ടായിരുന്നിട്ടും അത് കൈക്കൊള്ളാതെ ചീത്ത മാതൃകയിലൂടെ യേശാവ് പോയി എന്നാൽ നല്ല മാതൃക കൈക്കൊണ്ടുകൊണ്ട് അപ്പൻ്റെ മാതൃക അപ്പൻ്റെ അപ്പൻ്റെ കൈക്കൊണ്ട് യാക്കോവ് യാഗപീഠം പണിതു പല പോരായ്മകളും യാക്കോവിനുണ്ട് യാക്കോവ് തന്ത്രശാലിയാണ് യാക്കോവ് വായിയാണ് പക്ഷേ അപ്പൻ കാണിച്ച മാതൃക പിന്തുടരുന്നതിൽ യാക്കോവ് ഉത്സാഹിച്ചു അതുകൊണ്ട് യാക്കോവ് അനുഗ്രഹീതനായി യാക്കോവിന് പുതിയ പേര് ലഭിച്ചു സഹോദരങ്ങളെ അപ്പന്റെ മാതൃക മക്കൾ പിന്തുടരുകയാണ് യാഗപീഠം പണിതു മൂന്നാമത്തെ കാര്യം അവിടെ തന്നെയുണ്ട് ആ വാക്യം ഒന്നുകൂടെ വായിക്കാം ഇരുപത്താറാമത്തെ അഞ്ചാം വാക്യം അവിടെ അവൻ അവനൊരു യാഗപീഠം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു അവിടെ തൻ്റെ കൂടാരമടിച്ചു അവിടെ തൻ്റെ കൂടാരമടിച്ചു കൂടാരവാസിയാണ് അബ്രഹാം കൂടാരങ്ങളിൽ പാർത്തു അവൻ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നുവെന്ന് അപ്പോസ്റ്റലിനായി പോലീസ് പറയുന്നു കൂടാരവാസിയായിരുന്നു അബ്രഹാം കൂടാരവാസിയായിരുന്നു അബ്രഹാം ധനികനായിരുന്നു പക്ഷേ ആ ധനത്തിൽ അവൻ്റെ ഹൃദയം നിന്നില്ല അവൻ കൂടാരവാസിയായിരുന്നു അബ്രഹാമിന് ശേഷം ഇസ്തുഹാക്കും കൂടാരവാസിയായിരുന്നു അധ്യായത്തിൽ അബ്രഹാമിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് ഇസ്തുഹാക്കും കൂടാരമടിച്ചു എന്നാണ് പറയുന്നത് മകനായി ഇസുഹാക്കും കൂടാരമടിച്ച് പാർത്തു സ്ഥിര പാർപ്പിടം ഉണ്ടാക്കിയില്ല ഞാൻ ഒരു പരദേശിയാണെന്ന് ഓർത്തു ഞാൻ നിസ്സാരനാണ് ഞാൻ യാത്ര ചെയ്യുന്നവനാണ് ഞാൻ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നവനാണ് ഇവിടെ എൻ്റെ പാർപ്പിടമല്ല എന്ന് ഉറച്ചു കൂടാരവാസിയായി ജീവിച്ചു സഹോദരങ്ങളെ നല്ല മാതൃക പിന്തുടരുകയാണ് നാം നമ്മുടെ മക്കൾക്ക് എന്ത് മാതൃക കൊടുക്കുന്നു പണം സമ്പാദിക്കുന്നതിൻ്റെ മാതൃകയാണോ നാം കാണിച്ചു കൊടുക്കുന്നത് നാം ഈ ലോകത്തെ ജീവിതത്തിൻ്റെ സുഖഭോഗങ്ങളിലേക്ക് മക്കളുടെ ഹൃദയത്തെ ആനയിക്കുന്ന വാസനയാണോ എന്ന് നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് പണം വേണ്ട എന്നോ പണം നാം ജോലി ചെയ്ത് സമ്പാദിക്കണ്ട എന്നോ അല്ല പറഞ്ഞത് ഈ ലോകത്ത് വീട് വയ്ക്കണ്ട എന്നോ അതല്ലെങ്കിൽ വീട് പണിയേണ്ട എന്നും അല്ല പറഞ്ഞത് പ്രിയപ്പെട്ടവരെയും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്നാൽ യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതലായി മറ്റൊന്നിനും പ്രാധാന്യം കൊടുക്കാത്തൊരു ജീവിതം എല്ലാം പിന്നിലേക്ക് മാറ്റിയിട്ട് സകലവും പിന്നിലേക്ക് മാറ്റിയിട്ട് കർത്താവായ യേശുവിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ജീവിതം അതെന്തൊരു ശ്രേഷ്ഠമായ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ എല്ലാം മായയാണ് എന്നുള്ള ജീവിതം എല്ലാം മായ മായ ഇതെല്ലാം മാറി മറിയാനുള്ളത് എല്ലാം ഒരു സെക്കൻഡ് കൊണ്ടു തന്നെ വിട്ടു പോകുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ എല്ലാം വിട്ടു പോകുന്നവൻ എല്ലാം വിട്ടു പോകും ഇവിടെ ഞാൻ കൂടാരവാസിയായി പാർക്കുകയാണ് ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുമ്പോൾ ഇതെല്ലാം വെറും മണ്ണാങ്കട്ടിയാണ് നമുക്ക് തോന്നും പത്ത് പൈസ കയ്യിൽ വന്നാലും പ്രശംസയില്ല അഭിമാനമില്ല അഹങ്കാരമില്ല അഹന്തയില്ല പൈസ ഉണ്ടാക്കാനുള്ളതായി വ്യഗ്രതയില്ല എല്ലാം എല്ലാം യേശുവേ കർത്താവേ തിന്നാലും കുടിച്ചാലും എല്ലാം ദൈവമഹത്വത്തിനായി എല്ലാം വാക്കിനാലോ ക്രീയാലോ എന്തു ചെയ്താലും എല്ലാം യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിനായി ദൈവത്തിന് സ്തോത്രം സഹോദരങ്ങളെ ഞങ്ങൾക്കല്ലായ ഹോവേ ഞങ്ങൾക്കല്ല എന്ന് ദാവി പാടിയല്ലോ ഞങ്ങൾക്കല്ലായ ഹോവേ ഞങ്ങൾക്കല്ല നിന ദൈവം വിശ്വസ്ഥതയും നിമിത്തം നിന്ന് നാമത്തിൽ തന്നെ മഹത്വം വരുത്തേണമേ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ മഹത്വം മാത്രമല്ല കാക്കുന്നു പത്ത് പൈസയുണ്ടെങ്കിൽ കർത്താവേതിൻ്റെ ഹിതപ്രകാരം ഞാൻ സമ്പാദിക്കുന്നു കർത്താവേ നിൻ്റെ ഹിതപ്രകാരം ഞാൻ ചെലവഴിക്കുന്നു എൻ്റെ അഭിപ്രായപ്രകാരമല്ല എൻ്റെ സ്വന്തം താല്പര്യപ്രകാരമല്ല കർത്താവേ നിൻ്റെ ഹിതപ്രകാരം ഞാൻ ഉണ്ടാക്കുന്നു നിൻ്റെ ഹിതപ്രകാരം ഞാൻ സമ്പാദിക്കുന്നു നിൻ്റെ ഹിതപ്രകാരം മാത്രമേ ചിലവഴിക്കുകയുള്ളൂ നിങ്ങളെന്തു പറയുന്നു ഈ കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ ഓരോരുത്തരും കൂട്ടായ്മയിൽ നിന്ന് ആളുകളായി വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ പണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്താണ് ഈ ലോകത്തിലെ ധനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ എന്താണ് ഇവിടെയുള്ള സമ്പാദ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് നാം ജീവിക്കുന്നതിൻ്റെ പരമ ലക്ഷ്യം എന്താണ് എന്തിനു വേണ്ടി നാം ജീവിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലാക്ക് എന്താണ് ആർക്കു വേണ്ടി നാം ജീവിക്കുന്നു ഭാര്യയെ സ്നേഹിക്കുന്നവരുണ്ട് വേണ്ട എന്നല്ല ഭർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട് വേണ്ട എന്നല്ല പക്ഷേ യേശുവിനേക്കാൾ കൂടുതൽ ഭാര്യയെ സ്നേഹിക്കുന്നതിൽ ഭാര്യ വിഗ്രഹമാണ് യേശുവിനേക്കാൾ കൂടുതൽ ഭർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഭർത്താവ് വിഗ്രഹമാണ് യേശുവിനേക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കുന്നെങ്കിൽ പണം വിഗ്രഹമാണ് യേശുവിനേക്കാൾ കൂടുതൽ ജോലിയെ സ്നേഹിക്കുന്നെങ്കിൽ ജോലി വിഗ്രഹമാണ് യേശുക്രിസ്നേക്കാൾ കൂടുതൽ നാം എന്തിനെ സ്നേഹിക്കുന്നു അത് നമ്മുടെ വിഗ്രഹമാണ് വിഗ്രഹങ്ങളെല്ലാം തകർക്കുക ദൈവത്തെ സ്നേഹിക്കാൻ ഒരുങ്ങുക ജീവനുള്ള ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക അബ്രഹാമം കാണിച്ചു കൊടുത്തു മക്കൾ കൊടുത്തി അവകാശം അതാണ് ദ ഹെറിറ്റേജ് അബ്രഹാം വെച്ചുപോയ ഹെറിറ്റേജ് അതാണ് അബ്രഹാം വെച്ചു പോയതായ പാരമ്പര്യത്തിൻ്റെ അവകാശം അതാണ് നിങ്ങളെന്തവകാശം കൊടുത്തു മക്കൾക്ക് എന്തവകാശം നിങ്ങൾ കാണിച്ചു കൊടുത്തു അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് സമ്പാദിച്ചു ഒരു അനുകരണീയമായ ജീവിത മാതൃക നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ പറ്റിയോ ഇതെല്ലാം മായയാണ് നെണ്ണുന്ന ഒരു മാതൃക മക്കൾക്ക് നിങ്ങൾ വെച്ചു പോകാൻ പറ്റിയോ ഇന്ന് നിങ്ങൾ ഈ വാക്കുകളൊക്കെ ആയിട്ട് നിങ്ങൾ എഴുന്നേൽക്കു മുൻപായി നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ അല്ല നാളെ ഒരു ദിവസം നിങ്ങൾ വചനം കേൾക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അനന്തര തലമുറയ്ക്ക് നിങ്ങൾ എന്താണ് കൊടുത്തിട്ട് പോകുന്നത് നിങ്ങളെന്താണ് സമ്പാദിച്ചു വെച്ചിട്ട് പോകുന്നത് യേശുക്രിസ്തുവിനെ നിങ്ങളുടെ നിത്യസമ്പാദ്യമായി നിങ്ങൾ സ്വീകരിച്ചുവോ നിങ്ങളുടെ ഏക സമ്പാദ്യം യേശുക്രിസ്തു എന്ന് നിങ്ങളുടെ മക്കൾക്ക് ലഭിച്ചുവോ ആ സമ്പാദ്യം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ വെച്ചു പോകുന്നു തലമുറയ്ക്ക് അനുഗ്രഹീത സമ്പാദ്യം യേശുക്രിസ്തുവാണ് സ്വർഗമഹാ സൗഭാഗ്യം തരുന്ന ക്രിസ്തു നിത്യജീവൻ തരുന്ന ക്രിസ്തു സമാധാനം തരുന്ന ക്രിസ്തു പാപിക്കു വേണ്ടി ജീവരക്തം രക്തം ഊറ്റിയ ക്രിസ്തു പാപിക്കു വേണ്ടി തിരിനൊഴുക്കിയ ക്രിസ്തു പാവിയെ വീണ്ടെടുക്കാൻ കുരിശിമേൽ ഇരുകൈകളും ഇരിച്ച് മൂന്നാണികളിൽ തൂങ്ങി കിടക്കുന്ന കർത്താവായ ശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു ഈ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുവോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിക്കൂ ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കൂ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വന്നുവോ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുവോ ക്രിസ്തു നിങ്ങളുടെ നാഥനായി തീർന്നു ക്രിസ്തു നിങ്ങളെ ഭരിക്കുന്നുവോ ക്രിസ്തു നിങ്ങളെ നിയന്ത്രിക്കുന്നുവോ ക്രിസ്തുവിനായി നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഫരമേൽപ്പിച്ചോ ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കുകയും ക്രിസ്തുവിൻ്റെ കാര്യങ്ങളിലേക്ക് നിങ്ങളേൽപ്പിക്കുകയും ക്രിസ്തുവിനോട് വാക്ക് പറയു ഈൻ കർത്താവേ ഞാൻ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചു ലോകവും അതിൻ്റെ മോക്ക് ഒഴിഞ്ഞു പോകുന്നു നാഥാ ഇതുവരെ ഞാൻ ലോകത്തിന് വേണ്ടി മാത്രം ജീവിച്ചു പോയി ഇന്നീതാ എന്നെ തന്നെ നിനക്ക് തരുന്നു എൻ്റെ ആയുസിനി യേശുവേ നിനക്ക് വേണ്ടി എൻ്റെ ഭാവി യേശുവേ നിനക്ക് വേണ്ടി എൻ്റെ ജീവിതം യേശുവേ നിനക്ക് വേണ്ടി എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു അങ്ങനെ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം എന്നെ തന്നെ സന്നിധിയിൽ ഴ്ചയണപ്പാനും നാഥ എന്നുസുഗന്ധമത അർപ്പിപ്പാനും കൃപ ചെയ്യ നേട്ടത്തിനുപകര ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ടു ത്രീ ഡബിൾ വൺ ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ് അമൃതധാര എല്ലാ ദിവസവും രാത്രി എട്ട് മുപ്പതിന്